ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്നു മുതൽ നാം ഒരു പുതിയ പുസ്തകമാണ് പഠിക്കുവാൻ ആരംഭിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നും എസ്രായുടെ പുസ്തകം. ബാബേലിൽ പ്രവാസത്തിലായിരുന്ന യഹൂദ ജനത്തിനിടയിൽ നടന്ന സംഭവങ്ങളാണ് നാം ഈ പുസ്തകത്തിൽ പ്രധാനമായും കാണുന്നത്. പ്രത്യേകിച്ചും ജനം പ്രവാസത്തിൽ അടിമകളായിരുന്നപ്പോൾ അവരിൽ ഒരു ആത്മീയ ഉണർവ് കൊണ്ടുവരുവാൻ ഏറെ പരിശ്രമിച്ച വ്യക്തിയായിരുന്നു എസ്ര ശാസ്ത്രി. അവൻ അതിൻ്റെ ഫലം കാണുകയും ചെയ്തു. ഇന്ന് നാം എസ്രായുടെ പുസ്തകത്തിൻ്റെ മുഖവരയായി ചില കാര്യങ്ങളും ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളുമാണ് പഠിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്കിന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഭാഗം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ പഠിക്കുവാൻ ആരംഭിക്കുന്ന പുസ്തകം എസ്രായുടെ പുസ്തകമാകുന്നു. എസ്രായുടെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എസ്ര ആകുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. വേണ്ട വിധത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത എഴുത്തുകാരിൽ കഥാപാത്രങ്ങളിൽ ഒരാളാണ് എസ്ര. യോശിയാവിൻ്റെ കാലത്ത് യഹോവയുടെ ന്യായപ്രമാണം കണ്ടെത്തിയ മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ പിൻഗാമിയായിരുന്നു എസ്ര. എസ്ര ഒരു പുരോഹിതനായി പ്രവാസകാലത്ത് ശുശ്രൂഷിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലായിരുന്നു. അവിടെ ദേവാലയം ഇല്ലായിരുന്നുവല്ലോ, അത് നശിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ സമയം ദൈവവചനം പഠിക്കുവാനായി എസ്ര ഉപയോഗിച്ചു. എസ്രയുടെ പുസ്തകം 7:6 നാം വായിക്കുന്നത് അവൻ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു എന്നത്രേ. എസ്ര ഒരു വലിയ ഉണർവ് നയിച്ച വ്യക്തിയും നവീകരണങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആളുമായിരുന്നു. എസ്ര ദൈവവചനം വായിച്ചത് മുതലാണ് ഉണർവ് ആരംഭിച്ചത്. നെഹമ്യാവിൻ്റെ പുസ്തകം 8:1 നമുക്കത് കാണാവുന്നതാണ്. അതുമാത്രമല്ല 1, 2 ദിനവൃത്താന്ത പുസ്തകങ്ങളുടെയും 119 എഴുത്തുകാരൻ എസ്ര ആയിരിക്കുവാനാണ് സാധ്യത. എസ്ര സിനഗോഗ് ക്രമീകരിച്ചു. ശാസ്ത്രിമാരുടെ സംഘത്തിൻ്റെ സ്ഥാപകൻ എസ്ര ആയിരുന്നു. തിരുവചനത്തിൻ്റെ കാനോൻ തിട്ടപ്പെടുത്താനും സങ്കീർത്തനങ്ങൾ ക്രമീകരിക്കുവാനും സഹായിച്ചത് എസ്ര ആയിരുന്നു. ബൈബിൾ പഠനത്തിൻ്റെ ഒരു ഉണർവിന് ആരംഭം കുറിച്ച എസ്രയെ നാം അഭിനന്ദിച്ചേ മതിയാകൂ. അതെ, ഉണർവിനുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതല്ലേ? ഇന്നും തിരുവചനത്തിലേക്ക് ജനങ്ങൾ മടങ്ങി വരുന്ന അവസരത്തിലാണ് ഉണർവുണ്ടാകുന്നത്. നമ്മുടെ ദേശത്തുണ്ടായ നവീകരണങ്ങൾ, ഉണർവുകളൊക്കെ അങ്ങനെയായിരുന്നു. തിരുവചനത്തിലേക്കുള്ള മടങ്ങി വരവ്, അത് വ്യക്തിജീവിതങ്ങളിൽ, അതുപോലെ തന്നെ കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിലൊക്കെ കാണാവുന്നതാണ്. നാം വ്യക്തിപരമായി ദൈവവചനം പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകുന്നു, ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാകുന്നു. അത് നമ്മുടെ കുടുംബത്തിൽ പ്രതിഫലിക്കും, നമ്മുടെ സഭയിൽ അത് ഉണർവിന് കാരണമാകും. എസ്രായുടെ പുസ്തകത്തിലെ പ്രധാന വിഷയം യഹോവയുടെ വചനം എന്നുള്ളതത്രേ. മനോഹരമായിട്ടുള്ള ഒരു വിഷയമല്ലേ? ഈ ചെറിയ പുസ്തകത്തിൽ 10 ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ് അതേക്കുറിച്ച് നേരിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഈ ജനങ്ങളുടെ മൊത്തമായ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ സ്ഥാനം വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, മതപരവും സാമൂഹ്യവും രാഷ്ട്രീയവും തൊഴിൽപരവും എല്ലാ രംഗങ്ങളിലും. ഈ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം 9:4 10:3 നാം കാണും. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വചനത്തെങ്കിൽ അവർ വിറച്ചു എന്നത്രേ അവിടെ നാം കാണുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങളിൽ അവസാനത്തേതാണ് ഇസ്രായേലിൻ്റെ പുസ്തകം. ക്രമം അനുസരിച്ചല്ല ഇവ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2 അവസാനിക്കുമ്പോൾ തെക്കേ രാജ്യം 70 പ്രവാസത്തിനായി പോകുന്നത് നാം കാണുന്നു. അവർ പിടിക്കപ്പെട്ടതിന് ശേഷം അവരെക്കുറിച്ച് ഒരറിവും നമുക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ്ര ചരിത്രവും കൊണ്ട് ആരംഭിക്കുന്നത്. പ്രവാസത്തിന് ശേഷമുള്ള ചരിത്രം എഴുതപ്പെട്ടതെന്ന് പറയപ്പെടുന്ന 3 പുസ്തകങ്ങളാണ് തിരുവചനത്തിലുള്ളത്: എസ്ര, നെഹമ്യാവ്, എസ്തേർ. പ്രവാസത്തിന് ശേഷമുള്ള 3 പ്രവചന പുസ്തകങ്ങളുമുണ്ട്: ഹഗ്ഗായി, സെക്രിയാവ്, മലാഖി. എസ്രായും നെഹമ്യാവും ഒരുമിച്ചുള്ളതാണ്. എസ്ര ഒരു പുരോഹിതനും നെഹമ്യാവ് ഒരു ഗവർണറും സ്ഥാനാപതിയുമായിരുന്നു.
ദൈവഹിതം യെരുശലേമിൽ നിറവേറുവാൻ തക്കവണ്ണം ഈ രണ്ടുപേർ ഒരുമിച്ച് പ്രവർത്തിച്ചു. യെരുശലേമിൻ്റെ മതില്, യെരുശലേം പട്ടണം, ദേവാലയം ഇവയൊക്കെ പണിയുന്നതിനായി അവർ ഒരുമിച്ച് ഉപകരണങ്ങളായി. ഹഗായിയും സക്കറിയാവും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. ദേവാലയം പണിയുന്നതിനായി അവർ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. ദേവാലയം വീണ്ടും പണിയുന്നതും അതിൽ ആരാധന പുനഃസ്ഥാപിക്കുന്നതുമായിരുന്നു ഹഗായിയുടെ ഏറ്റവും വലിയ വാഞ്ഛ. അവൻ 2 + 2 = 4 എന്ന് പറഞ്ഞതുപോലെ വളരെ പ്രായോഗികമായ മട്ടിലാണ് സംസാരിച്ചത്. എന്നാൽ സക്കറിയാവ് അങ്ങനെയല്ലായിരുന്നു. അവനിങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. ഹഗ്ഗായിയുടെ പാദങ്ങൾ ഭൂമിയിലായിരുന്നെങ്കിൽ സക്കറിയാവിൻ്റെ തല മേഘങ്ങളിലായിരുന്നു. എസ്രായും നെഹമ്യാവും ഒരുമിച്ചായിരുന്നതുപോലെ ഹഗ്ഗായിയും സക്കറിയാവും ഒരുമിച്ചായിരുന്നു. പ്രായോഗികമായി സംസാരിക്കുന്നവനും കവിയും കൂടി ഒരുമിച്ചായിരിക്കേണ്ടതാണ്. ദൈവം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ ഫലമുണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. പ്രവർത്തനത്തിന് പ്രയോജനമുണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. എസ്രായുടെ പുസ്തകം പഠിക്കുമ്പോൾ ഹഗ്ഗായിയുടെ പുസ്തകവും സക്കറിയാവിൻ്റെ പുസ്തകവും കൂടി അതിൻ്റെ കൂടെ നാം വായിച്ചിരിക്കണം. കാരണം ഈ പുസ്തകങ്ങൾ മൂന്നും ദേവാലയത്തിൻ്റെ പണിയുടെ നിഴലിൽ ജനങ്ങൾക്ക് പണിക്ക് പ്രോത്സാഹനം നൽകുവാനായി എഴുതപ്പെട്ടതാണ്. എസ്രായുടെ പുസ്തകം 5:1 നാം വായിക്കുന്നത്, എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകൻ സക്കറിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരുശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. എസ്രായുടെ പുസ്തകം 2 വിഭജിക്കാവുന്നതാണ്. ആദ്യത്തെ 6 സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ പ്രവാസികൾ ബാബേലിൽ നിന്നും മടങ്ങി വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 50,000 മടങ്ങി വന്നു. തുടർന്ന് എസ്രായുടെ നേതൃത്വത്തിൽ 2,000 മടങ്ങി വരുന്നതിനെക്കുറിച്ച് 7 പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് എസ്രായുടെ പുസ്തകത്തിലേക്ക് പ്രവേശിച്ച് അത് ഒന്ന് പഠിക്കുവാനായിട്ട് ആരംഭിക്കാം. നാം അങ്ങനെ പഠിക്കുമ്പോൾ, ചരിത്ര പുസ്തകമാണല്ലോ, അതിൽ നിന്നും അനേകം കാര്യങ്ങൾ നമുക്ക് ഈ കാലത്തെ ചരിത്രമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ദേവാലയം പണിയുന്നതിനായി കോരസ് രാജാവ് നൽകിയ വിളംബരമാകുന്നു ആദ്യം നാം കാണുന്നത്. 1:1 ഞാനത് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരസിൻ്റെ 1 യഹോവ പാർസി രാജാവായ കോരസിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്തെ എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ, തുടക്കത്തിൽ തന്നെ എസ്ര ദൈവവചനത്തിന് യഹോവയുടെ അരുളപ്പാടിന് പ്രാധാന്യം നൽകുന്നത് ശ്രദ്ധിച്ചോ? അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇവിടെ പാർസി രാജാവായ കോരസിൻ്റെ കാര്യവും സൂചിപ്പിച്ചിരിക്കുന്നു. പ്രാചീന ലോകത്തിലെ ഏറ്റവും മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു കോരസ്. വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ളതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായ ഈ കോരസിനെ നാം ഇവിടെ കാണുന്നു. അവൻ ജനിക്കുന്നതിന് മുൻപ് അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അവൻ പേർഷ്യയിലെ രാജാവായി വരുന്നതിന് 200 മുൻപ് അവനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം 44:28 നാം വായിക്കുന്നത്, കോരസ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരുശലേം പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. നോക്കണേ, 45:1 തുടർന്ന് പറയുന്നത്, യഹോവ തൻ്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കോരസിനെ നാം കാണുന്നത്. കോരസിൻ്റെ ഭരണസമയത്ത് ദാനിയേൽ അവൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് കോരസിനെ നയിച്ചത് ദാനിയേലായിരിക്കുവാനാണ് സാധ്യത. ഇസ്രായേൽ ജാതി തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള വിളംബരം കോരസ് ചെയ്യുമ്പോൾ താൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. നടക്കുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവനൊരു ധാരണയുണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറി എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതാ നാം പ്രവചനം കാണുന്നു, അത് നിറവേറിയതാകും. കോരസിൻ്റെ ഭരണസമയത്താണ് ദാനിയേൽ തൻ്റെ വലിയ പ്രവചനങ്ങളിൽ പലതും നടത്തിയത്. അതെ, ഇസ്രായേലിനെ സംബന്ധിക്കുന്ന 70 പ്രവചനവും അതിലുൾപ്പെടും. ബൈബിൾ എഴുതുന്ന സമയത്ത് കുറഞ്ഞത് അതിൻ്റെ 1/4 പ്രവചനം ആയിരുന്നു. ബൈബിളിൻ്റെ 1/4 പ്രവചനമായിരുന്നു. അതിൽ ഒരു വലിയ പങ്ക് നിറവേറിക്കഴിഞ്ഞു. എസ്രായുടെ പുസ്തകം 1:1 അങ്ങനെയുള്ളൊരു ഭാഗമാണ് നാം കാണുന്നത്. ഇത് നിറവേറിക്കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ 300 നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ്.
അവൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് 300+ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 1, അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖായുടെ പുസ്തകം 5:2 രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2:23 പറഞ്ഞിരിക്കുന്ന അവനെ നസ്രയൻ എന്ന് വിളിക്കുമെന്നുള്ളതാണ് വേറൊന്ന്. അവനെ മിസ്രയീമിൽ നിന്നും വിളിക്കുമെന്ന് ഹോശയുടെ പുസ്തകം 11:1 നാം വായിക്കുന്നു. രാമയിൽ നിലവിളി കേൾക്കും. യെരുശലേമിന് സമീപമുള്ള ഒരു ചെറിയ പട്ടണമായിരുന്നു രാമ. ഇത് യിരെമ്യാപ്രവചനം 31:15 പ്രവചിച്ചിട്ടുണ്ട്. മത്തായി ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്താണ് ക്രിസ്മസിൻ്റെ കഥ നമ്മോട് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 2 മുഴുവനും നിറവേറപ്പെട്ട പ്രവചനങ്ങളുടെ ഭാഗമാണ്. ഇനിയും ഇസ്രായേൽ പുസ്തകം 1:1 നിറവേറപ്പെട്ട പ്രവചനമാകുന്നു. 70 പ്രവാസം കഴിഞ്ഞു, വിളംബരം നടത്തിക്കഴിഞ്ഞു. ഇനിയും ഇസ്രായേൽ ജനത്തിന് തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരാവുന്നതാണ്. എന്നാൽ വളരെ ചുരുക്കമേ മടങ്ങി വന്നുള്ളൂ. 2 നാം വായിക്കുന്നത്, പാർസി രാജാവായ കോരസ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. കോരസിൻ്റെ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. 1, അവൻ പറഞ്ഞത് ഭൂമിയിലെ സകല രാജ്യങ്ങളും തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നത്രേ. ഇന്ന് നാം അറിയപ്പെടുന്ന ഭൂമി മുഴുവൻ അന്ന് കോരസിന് ലഭിച്ചിരുന്നുവോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതല്ല ഇവിടുത്തെ അർത്ഥം. കോരസ് ആ കാലത്തുണ്ടായിരുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൻ വളരെയേറെ രാജ്യങ്ങൾക്ക്, സാമ്രാജ്യങ്ങൾക്ക് അധിപനായിരുന്നു. ദൈവമാണ് തനിക്ക് ഈ സ്ഥാനം നൽകിയതെന്ന് കോരസ് മനസ്സിലാക്കി. അന്യജാതിയിൽ നിന്നുള്ള ഒരു രാജാവാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ഇന്ന് എത്ര ഭരണാധികാരികൾക്ക് ഇത് പറയുവാൻ സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പോട്ടെ, നമ്മുടെയൊക്കെ സ്ഥാനങ്ങൾ, നാം ആയിരിക്കുന്ന ആ സ്ഥാനങ്ങൾ, അത് ദൈവമാണ് നമുക്ക് തന്നത് എന്ന് നമ്മൾ എത്ര പേർക്ക് പറയുവാൻ കഴിയും? അങ്ങനെ പറയുമ്പോൾ 2 കാര്യമുണ്ടാകുന്നു. 1, നാം നമ്മുടെ താഴ്മ പ്രകടമാക്കുന്നു. 2, നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു എന്നുള്ള അർത്ഥവും അവിടെ വരുന്നു. പലപ്പോഴും ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ സാഹചര്യങ്ങളെ, സ്ഥാനങ്ങളെ, ചുറ്റുപാടുകളെ നാം തന്നെ നമ്മുടെ മിടുക്കുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാകുന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ജീവിതത്തിൽ നിഗളമുണ്ടാകുന്നത്? ജീവിതത്തിൽ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളുണ്ടാകാത്തത്? നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവമാണ് നമുക്ക് വിവിധങ്ങളായ ചുമതലകൾ നൽകുന്നത്, നമ്മെ വിവിധങ്ങളായ സ്ഥാനങ്ങളിൽ ആക്കുന്നത്. ഇത് നാം മറന്ന് പ്രവർത്തിക്കുന്നു എങ്കിൽ അത് നമ്മുടെ തന്നെ വലിയ ദോഷത്തിലേക്ക്, നമ്മെ തന്നെ വലിയ വിപത്തിലേക്ക് നയിക്കും. കോരസ് ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗത്തിലെ ദൈവമായ യഹോവ, എസ്ര, നെഹമ്യാവ്, ദാനിയേൽ എന്നിവർ പ്രത്യേകമായി ദൈവത്തിന് നൽകിയ സ്ഥാനമായിരുന്നു ഇതെന്നോർക്കണം. ഈ പുസ്തകങ്ങളിൽ നാം വരുന്നതിന് മുൻപ് ഈ വിധത്തിൽ ദൈവത്തെ വിളിക്കുന്നത് കാണുവാൻ സാധിക്കില്ല. യെരുശലേമിൻ്റെ വീഴ്ചയ്ക്കും നാശത്തിനും ശേഷം ദൈവത്തെ ദേവാലയവുമായി ബന്ധപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല, പ്രത്യേകിച്ചും കെരൂബുകളുടെ മധ്യ വസിക്കുന്നവനായ യഹോവയായിട്ട്. മഹത്വം മറഞ്ഞിരിക്കുന്നു. ഇക്കബോദ് എന്ന് ഇസ്രായേലിൻ്റെ പടിവാതിലിൽ എഴുതിയിരിക്കുന്നു. മഹത്വം പോയിപ്പോയി. ദൈവത്തിൻ്റെ ചെക്കേന മറയുന്നത് യെഹെസ്കേൽ ദർശിച്ചു. ഈ കാരണങ്ങളാൽ പ്രവാസത്തിന് ശേഷമുള്ള പുസ്തകങ്ങളിൽ അവനെ സ്വർഗത്തിലെ ദൈവമായ യഹോവ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ദേവാലയമില്ലല്ലോ. യെരുശലേമിലെ ദേവാലയത്തിൽ നിന്നും ദൈവത്തിൻ്റെ തേജസ് മാറിപ്പോകുന്നത് യെഹെസ്കേൽ
ഒരു ദർശനത്തിലൂടെ കണ്ടു. അത് ദേവാലയത്തിൽ നിന്നും എടുത്തിട്ട് ജനം തങ്ങളുടെ അന്യദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിൽ നിന്നും തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമോ എന്നറിയുവാൻ കാത്തുനിന്നു. എന്നാൽ ജനങ്ങൾ മടങ്ങി വന്നില്ല. അത് പട്ടണത്തിനും പട്ടണ മതിലിനും മുകളിൽ ചെന്ന് വീണ്ടും നിന്നു. എന്നാൽ ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. തുടർന്ന് ദൈവത്തിൻ്റെ ഷെക്കേന ഒലിവുമലയുടെ മുകളിൽ ചെന്ന് അവിടെ നിന്നു. എന്നാൽ ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവ് അപ്പോഴും ഉണ്ടായില്ല. അതുകൊണ്ട് മഹത്വം സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടു, പിന്നീട് കാണുവാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഒരു വ്യക്തി ഒരു ചാട്ടവാറുമായി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അവൻ ദേവാലയം വെടിപ്പാക്കി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. ഷെക്കേന കാണപ്പെട്ടില്ലെങ്കിലും അവൻ ദൈവമായിരുന്നു. അതെ, മനുഷ്യ ജഡത്താൽ മൂടപ്പെട്ടിരുന്നവൻ. അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തൻ്റെ തേജസ് ഒഴിഞ്ഞു വെച്ചതായിരുന്നു. അവൻ പൂർണ്ണ ദൈവമായിരുന്നു. അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അവൻ്റെ തേജസ് മൂടപ്പെട്ടിരുന്നതിനാൽ അവനെ തള്ളിക്കളയുകയും ക്രൂശിക്കുകയും ചെയ്തു. അതെ, മനുഷ്യൻ അവനെ ക്രൂശിച്ചെങ്കിൽ തന്നെ അവൻ രാജാവാകുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ അവനൊരു രാജാവായി ജനിച്ചു, ഒരു രാജാവിനെ പോലെ ജീവിച്ചു, ഒരു രാജാവിനെ പോലെ അത്ഭുതങ്ങൾ ചെയ്തു, ഒരു രാജാവായി അവൻ പഠിപ്പിച്ചു, ഒരു രാജാവിനെ എന്ന പോലെ അവൻ വിധിക്കപ്പെട്ടു, ഒരു രാജാവിനെ പോലെ അവൻ കഷ്ടത അനുഭവിച്ചു, ഒരു രാജാവായി അവൻ മരിച്ചു, ഒരു രാജാവിനെ പോലെ അടക്കം ചെയ്യപ്പെട്ടു. അതെ, ഒരു രാജാവായി അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ ഒരു രാജാവായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഒരു ദിവസം അവൻ രാജാവായി മടങ്ങി വരുവാൻ പോകുന്നു. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. ഇന്ന് അവൻ സ്വർഗത്തിൻ്റെ ആ മഹത്വത്തിൽ അവിടുത്തെ ദൈവമായ കർത്താവാണ്. അവനെ അന്വേഷിച്ച് ബേദലഹേമിലേക്ക് പോകേണ്ടതില്ല. അവിടുന്ന് സ്വർഗത്തിലുണ്ട്. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അതെ, അവിടുന്ന് മഹത്വത്തിലുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ ഷെക്കേന ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടപ്പോൾ ദൈവം തൻ്റെ ജനത്തെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് അയക്കുകയും ചെയ്തു. അവൻ ഇസ്രായേലിലെ ദൈവിക ഭരണം തള്ളിക്കളഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ ദൈവമായി. ദൈവം പ്രത്യേകമായി ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്നതായ ഒരു സ്ഥിതിയായിരുന്നു അവരുടെ ദൈവിക ഭരണം. അവരെ ഭരിക്കുവാൻ ലോകത്തിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും മനുഷ്യനെ അല്ല ദൈവം തന്നെ ഭരിക്കുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഇസ്രായേൽ ജനം അത് തള്ളിക്കളഞ്ഞു. തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ജാതികളെപ്പോലെ അവർ രാജാക്കന്മാരെ അന്വേഷിച്ചു. മനുഷ്യർ അവരെ ഭരിക്കുവാനായി അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തന്മൂലം അവർ അടിമത്തത്തിലേക്ക് ആണ്ടുപോയതായി നാം കാണുന്നു. എന്നാൽ ദൈവം ഇസ്രായേലിലെ ദൈവിക ഭരണം തള്ളിക്കളഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ ദൈവമായി തീർന്നു. തൻ്റെ ജനത്തിന് ഇന്നും അവൻ അങ്ങനെയാണ്. ഭൂലോകത്തിൻ്റെ മുഴുവൻ കർത്താവായി യെരുശലേമിലേക്ക് വന്ന് തൻ്റെ സിംഹാസനം അവിടെ സ്ഥാപിക്കുന്നത് വരെ അവൻ അങ്ങനെ തന്നെ തുടരും. യെരുശലേം അപ്പോൾ വലിയ രാജാവിൻ്റെ നഗരം ആയിരിക്കും. നാം കണ്ടുകൊണ്ടിരുന്ന 2-ാം വാക്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നാം അവിടെ കാണുന്നത് കോരസ് വളരെ ഉറപ്പായി പറയുന്നത് യെരുശലേമിൽ അവനൊരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു എന്നത്രേ. ഈ സമയത്തെ ഒരു അന്യജാതിക്കാരനായ ഭരണാധികാരി ആയിരുന്നു കോരസ് എന്നോർക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇതിനു മുൻപ് പല രാജാക്കന്മാർ ഇസ്രായേലിലും യഹൂദയിലും ഉണ്ടായിട്ടുണ്ട്. അവർക്കാർക്കും തോന്നാതിരുന്നതായ അതിമഹത്തായ ഒരു പ്രവർത്തനം ചെയ്യുവാൻ കോരസ് തന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ദൈവഭയമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രാജാവ് എന്നുള്ളതിന് തർക്കമില്ല. അതെ, അതിമനോഹരമായ വാക്യം നമുക്കൊരു പ്രാവശ്യം കൂടെ നോക്കാം. ഞാൻ 1-ഉം 2-ഉം വായിക്കട്ടെ. യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരസിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരസിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ പാർസി രാജാവായ കോരസ് ഇപ്രകാരം കൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. അതെ, ദൈവശബ്ദം കേൾപ്പാൻ തയ്യാറായിരുന്ന ഒരു യഹൂദേതരനായ രാജാവ്. അവന് വേണമെങ്കിൽ അവൻ്റെ മുൻഗാമികളെ പോലെ തനിക്കും തോന്നിയതുപോലെ ലോകത്തിനനുസരിച്ച് പോകാമായിരുന്നു. എന്നാൽ അവൻ ദൈവശബ്ദം കേൾപ്പാനും അനുസരിക്കുവാനും തയ്യാറുള്ളവനായി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവശബ്ദം അനുസരിക്കുവാൻ താങ്കളായിരിക്കുന്നതായ സാഹചര്യത്തിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു.
എസ്രായുടെ പുസ്തകം വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു നല്ല പുസ്തകമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ പുസ്തകം നിങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ക്ലാസ്സിൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വീണ്ടും ഒരു പുതിയ പുസ്തക പഠനം ആരംഭിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പഠനം ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹകരമാകുവാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ. നിൻ്റെ വചനത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഈ അനുഗ്രഹീത പുസ്തകം ഞങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിൽ കണ്ടുപഠിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ആവശ്യമായ സ്വർഗീയ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.